ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ചാപ്റ്റർ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് രണ്ട് മൊഡ്യൂൾ നമ്മുടെ എക്സാമിനുള്ള പോർഷനൊക്കെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇന്ന് അടുത്ത മൊഡ്യൂൾ ചാപ്റ്റർ 3 എന്ന് പറയുന്ന ചാപ്റ്റർ, തേർഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ക്വാണ്ടം മെക്കാനിക്സിൽ ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കുന്നുണ്ടാവല്ലേ. നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സ് ഒക്കെ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിൽ, ഈ ഒരു ചാപ്റ്ററിൽ എന്താ പറയുക, ക്വാണ്ടം മെക്കാനിക്സ് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷേ അതുപോലെ തന്നെ കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് കൂടുതലുള്ള ടോപ്പിക്കാണ്. പക്ഷേ നമ്മൾ ഈ നമ്മളുടെ ഈ ഒരു കോഴ്സിൽ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ എന്താ പറയുക, വളരെ ഡീപ്പായിട്ടുള്ള അപ്ലിക്കേഷൻസ് ഉള്ള ഒരു ഭാഗമാണ് നമ്മളുടെ ക്വാണ്ടം മെക്കാനിക്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് എന്താ പറയുക, നയൻറ്റീൻത് സെഞ്ചുറി വരെ, അപ് ടു നയൻറ്റീൻത് സെഞ്ചുറി വരെ എന്തായിരുന്നു, ക്ലാസിക്കൽ മെക്കാനിക്സ് പ്രപ്പോസ്ഡ് ബൈ ന്യൂട്ടൺ വാസ് ഇനഫ് ടു എക്സ്പ്ലെയിൻ ഓൾ ടൈപ്പ് ഓഫ് മോഷൻസ് ഓഫ് ബോഡീസ്. അതായത് നമ്മളുടെ വേറെ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ന്യൂട്ടൺസ് ലോസ് ഇല്ലേ, എന്താ ചെയ്യുക, എങ്ങനെയാണ് മൂവ് ഒരു പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത്, പിന്നെ കൈനമാറ്റിക് ഇക്വേഷൻ, നമുക്ക് വെലോസിറ്റി അറിയാം, ഒരു പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി അറിയാം, ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റി, എക്സലറേഷൻ, അതുപോലെ ഡിസ്റ്റൻസ് ട്രാവൽഡ്, ഇതൊക്കെ കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്യുന്നു, ക്ലാസിക്കൽ മെക്കാനിക്സ് നമുക്ക് വളരെ ഈസി ആയിരിക്കും. അതായത് മോസ്റ്റ് ഓഫ് ദ എന്താ പറയുക, വലിയ വലിയ പാർട്ടിക്കിൾസിൻ്റെ മോഷൻസും അതുപോലെ അതിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ പഠിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ത് ചെയ്യുന്നു, കാരണം ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ചിട്ട് വളരെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാൻ പറ്റുമായിരുന്നു. നയൻറ്റീൻ സെഞ്ചുറി വരെ നമുക്ക് എന്ത് ചെയ്യുന്നു, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം നമ്മൾ ഡീല് ചെയ്യുന്ന ഒട്ടുമിക്ക ബോഡീസ് എന്തായിരുന്നു, ക്ലാസിക്കൽ ലിമിറ്റിൽ വരുന്നതാണ്. അത് അതായത് സൈസ് എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ വലിയ ബോഡീസ് ആയിരുന്നു. വളരെ ചെറിയ പാർട്ടിക്കിൾസിലോട്ട് നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് ക്വാണ്ടം മെക്കാനിക്സ് എന്നുള്ള അപ്ലിക്കേഷൻ എന്ന ഒരു പെർട്ടിക്കുലർ സൈസ്, മൈക്രോൺ സൈസിൻ്റെ എബോ ഉള്ള പാർട്ടിക്കിൾസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരുവിധം എല്ലാ പ്രോപ്പർട്ടീസും എല്ലാ മോഷൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ നയൻറ്റീൻ സെഞ്ചുറിക്ക് ശേഷം എന്ത് ചെയ്യുന്ന സയൻറ്റിസ്റ്റുകൾ എന്ത് ചെയ്യുക, അവർ ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു ലേറ്റർ ഇൻ ദ നയൻറ്റീൻ സെഞ്ചുറി, ദ എക്സ്പ്ലനേഷൻ ഓഫ് ഫിനോമിന ലൈക്ക് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ട് ഒബ്ജക്റ്റ്, ഇപ്പോൾ നമ്മുടെ സൺ എന്ന എക്സാമ്പിൾ എടുക്കുക, സൺ എന്ന് പറഞ്ഞാൽ സൺ ഒരു ഹോട്ട് ഒബ്ജക്റ്റ്, ആ ഹോട്ട് ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു, എപ്പോഴും റേഡിയേഷൻസ് പുറത്തോട്ട് എമിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്, സണ്ണിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നത്, വിസിബിൾ ലൈറ്റുകൾ കിട്ടുന്നത്. ആ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വേവ് ലെങ്ത് അല്ലെങ്കിൽ ഫ്രീക്വൻസി ഒക്കെ എന്തായിരിക്കും, അതിൻ്റെ ടെമ്പറേച്ചർ ഡിപ്പെൻഡായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സണ്ണൊക്കെ എടുക്കുകയാണെങ്കിൽ 6000 കെൽവിന് എന്ത് ചെയ്യുക, അതിൻ്റെ ടെമ്പറേച്ചറുള്ള ഒരു ഹോട്ട് ബോഡി ആകുമ്പോൾ അതെന്ത് ചെയ്യും, അതിന്ന് എമിറ്റ് ചെയ്യുന്ന നമ്മളുടെ അതിൻ്റെ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ എന്തായിരിക്കും, അത് എന്താ വിസിബിൾ ലൈറ്റിലുള്ള റേഡിയേഷൻ. അപ്പം അതൊരു ടെമ്പറേച്ചർ ഡിപ്പെൻഡ്. അപ്പോൾ നമ്മൾ ആസ് എ ഹ്യൂമൻ ബീങ്, നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ നമുക്ക് നമ്മൾക്കൊരു ബോഡി ടെമ്പറേച്ചർ ഉണ്ടല്ലേ, നമ്മളെ ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി ആയിട്ടുള്ള ഒരു ബോഡി ടെമ്പറേച്ചർ, നമ്മളും എമിറ്റ് ചെയ്യുന്ന, നമ്മൾ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നുണ്ട്, ആ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസ് IR റേഡിയേഷൻ അല്ലെങ്കിൽ പിന്നെ ലോ എന്താ പറയുക, നമ്മളുടെ IR എന്ന് പറയുമ്പോൾ നമ്മളുടെ വിസിബിളിനോട് ക്ലോസ് ആയിട്ടുള്ള IR അല്ല, ഒരു മിഡ് IR അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഫാർ IRലൊക്കെയാണ് നമ്മൾ നമ്മളുടെ ശരീരത്തിൽ നിന്ന് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ റേഡിയേഷൻസ് പുറത്തോട്ട് വിടുന്നുണ്ട്. അപ്പം ആ പുറത്തോട്ട് വിടുന്ന ആ അതൊക്കെ നമ്മൾ ഇപ്പോൾ നമ്മളുടെ ഈ കോവിഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ടച്ച് ചെയ്യാതെ ഉപയോഗിക്കുന്ന നമ്മളുടെ തെർമോമീറ്റർ അല്ലേ, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തോക്ക് പോലെ ഇങ്ങനെ അടിച്ചു നോക്കിയിട്ട്, അതൊക്കെ ഉപയോഗിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത് നമ്മളെ റേഡിയേഷൻ, നമ്മൾ പുറത്തുനിന്ന് വിടുന്ന റേഡിയേഷൻ അവർ ഡിറ്റക്റ്റ് ചെയ്യാൻ ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ പനി ഇല്ലാത്ത സമയത്ത് നമ്മൾ വിടുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയും, നമ്മളുടെ പനി ഉണ്ടാകുമ്പോൾ അതായത് നമ്മളുടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മൾ പുറത്ത് വിടുന്ന റേഡിയേഷൻ്റെ വേവ് ലെങ്ത്തും തമ്മിൽ എന്ത് ചെയ്യുന്നു, ഡിഫറൻസ് ഉണ്ടാകും. ആ ഡിഫറൻസ് അനലൈസ് ചെയ്തിട്ടാണ് നമ്മളുടെ ടെമ്പറേച്ചർ എത്തണമെന്ന് അവർ കണ്ടെത്തുന്നത്. അപ്പം നമ്മളൊരു ഹോട്ട് ബോഡി ആണെങ്കിൽ നമ്മളെന്ത് ചെയ്യും, നമ്മളെന്ത് ചെയ്യും, എപ്പോഴും ഒരു റേഡിയേഷൻ പുറത്തോട്ട് വിടും. ആ പുറത്തോട്ട് വിടുന്ന റേഡിയേഷനെ നമ്മൾ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ഏതൊരു ഇതാണെങ്കിലും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു അയൺ ബാർ എടുത്തിട്ട് നമ്മൾ ചൂളയിലൊക്കെ ഇട്ടിട്ട് ചൂടാക്കിയിട്ട് തന്നെ, അവരെന്ത് ചെയ്യുക, കൊല്ലപ്പണിക്കാരൊക്കെ ചൂടാക്കിയെടുക്കുന്നില്ല, ഒരു എന്താ പറയുക, ഇതിലിട്ട് അവരുടെ ചൂളയിലിട്ടിട്ട് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അയൺ ബാർ, ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു നോർമൽ അയൺ കളറായിട്ടുള്ള ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കറുപ്പ് കളറായിട്ടുള്ള ഒരു അയൺ ബാർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ചൂടുള്ള ചൂളയിലിട്ട് കത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനിട്ട് അതിൻ്റെ കളർ എന്തായി മാറും, അതിൻ്റെ കളറ് എന്താവുന്നു, അതൊരു റെഡ് അല്ലെങ്കിൽ യെല്ലോ കളറൊക്കെ ആയിട്ട് ഇങ്ങനെ ഫ്ലെയിം പോലെ കത്തുന്നത് പോലെ നമുക്ക് തോന്നുന്നു. കത്തുന്നത് പറഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ കൂടുമ്പോൾ അത് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷന് മാറുന്നത്, ഹൈ ടെമ്പറേച്ചറിലൂടെ നമ്മൾ ചൂടിലിട്ട് ചൂടാക്കുമ്പോൾ
എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് വരുന്ന ലൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ ഒരു വേവ് ലെങ്ത്തിൽ വരുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വളരെ സിമ്പിളായിട്ട് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു ലാമ്പ് എടുത്ത് അല്ലെങ്കിൽ നമ്മുടെ മെഴുകുതിരി കത്തിക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് വെളിച്ചം കിട്ടുന്നതാണ്. ആ മെഴുകുതിരി കത്തുന്നതിന് ആ ടെമ്പറേച്ചർ, ആ ഒരു കോർ ടെമ്പറേച്ചറിൽ ആ ടെമ്പറേച്ചറിന് എന്തായിരിക്കും ഈക്വലൻ്റ് ആയിട്ടുള്ള വേവ് ലെങ്ത് ആയിരിക്കും എന്ത് ചെയ്യുക, അത് പുറത്തുവിടുന്നത്. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്ലാക്ക് ബോഡി റേഡിയേഷനാണ്. ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷന് 19th century മുതൽ ഇവർ ഇത് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ കണ്ടെത്തിയത് മുതൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ നമ്മളുടെ അത്രയും കാലം അവൈലബിൾ ആയിട്ടുള്ള ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടി തുടങ്ങി. അങ്ങനെയാണ് നമ്മളുടെ ഈ എന്താ പറയുക, ന്യൂട്ടൺ എന്താ പറയുക, ക്വാണ്ടം മെക്കാനിക്സ് എന്നുള്ളത് സ്റ്റാർട്ടിങ്ങിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിക്കുന്നില്ല, അതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ പാർട്ടിക്കിളും എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു ന്യൂട്ടൺ മെക്കാനിക്സിൽ എന്ത് ചെയ്യുന്നു, എല്ലാ പാർട്ടിക്കിളിനെയും നമ്മൾ എന്ത് ചെയ്ത, അതിനൊരു മാസ് ഉണ്ട്, അതിനൊരു പൊസിഷൻ ഉണ്ട്, അതുപോലെ അതിനൊരു മൊമെൻ്റം ഉണ്ട് എന്ന് പറഞ്ഞാൽ ലോക്കലൈസ്ഡ് നേച്ചർ. അപ്പോൾ ഒരു 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 പന്തെടുത്ത് ഒരു ബോൾ ഒരു എയറിലൂടെ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ അതിന് ആ ഒരു ബോളിന് എന്തായിരിക്കും, ഒരു പെർട്ടിക്കുലർ മാസ് ഉണ്ടായിരിക്കും, ഒരു പെർട്ടിക്കുലർ ടൈമിൽ അത് ഒരു പെർട്ടിക്കുലർ പൊസിഷനിലായിരിക്കും, അതുപോലെ അതിന് മൊമെൻ്റം ഉണ്ടായിരിക്കും അല്ലേ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിനെ നമ്മൾ അതിൻ്റെ പാർട്ടിക്കിൾ ബിഹേവിയറായിട്ട് നമ്മൾ ക്യാരക്ടറൈസ് ചെയ്യുക, ക്യാരക്ടറൈസ്ഡ് ബൈ എ മാസ്, പൊസിഷൻ, മൊമെൻ്റം ആൻഡ് ലോക്കലൈസ് നേച്ചർ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ അതിനെ കാണാൻ പറ്റുമെന്നുള്ള ലോക്കലൈസ്ഡ്, അതായത് ഇന്ന പൊസിഷനിൽ ഇന്ന ടൈമിൽ നമുക്ക് അത് അവൈലബിൾ ആയിരുന്നു എന്നുള്ള അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിൻ്റെ ഒരു പാർട്ടിക്കിൾ ബിഹേവിയർ എന്ത് ചെയ്യുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യുന്നു, നമുക്ക് വേറൊരു ബിഹേവിയർ ഉണ്ട്, വേവ് ബിഹേവിയർ. വേവ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ എക്സ്റ്റെൻഡഡ് സ്പേസ് ഇറ്റ് പ്രൊസസ് എ ഫ്രീക്വൻസി വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ വേവ്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ച സമയത്ത് പറഞ്ഞാൽ ഇതിന് ഇറ്റ് ഹാസ് എ ഫ്രീക്വൻസി വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പാർട്ടികളിനെ അതിൻ്റെ ഫ്രീക്വൻസി വേവ് ലെങ്ത് മൊമെൻറ്റം എല്ലാം മൊമെൻറ്റം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ അതിനെ വേവ് നേച്ചർ. പാർട്ടിക്കൽ നേച്ചറും വേവ് നേച്ചറൊക്കെ നമ്മൾ ഓൾറെഡി എന്ന് പറയുന്നത് ഡുവൽ നേച്ചർ ഓഫ് ലൈറ്റ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ദ ലൈറ്റ് ഹാസ് എ എന്താ പറയുക, നമ്മൾ ഡുവൽ നേച്ചർ എന്ന് പറയുന്നത് പാർട്ടിക്കൽ നേച്ചറുണ്ട്, അതുപോലെ വേവ് നേച്ചർ ഉണ്ട്. പാർട്ടിക്കൽ നേച്ചറിൽ പറയുമ്പോൾ ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ മാസ് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം. വേവ് നേച്ചറിലാകുമ്പോൾ ഇറ്റ് ഈസ് പ്രൊസസ്സസ് ഫ്രീക്വൻസി വേവ് ലെങ്ത് ആൻഡ് മൊമെൻറ്റം അല്ലേ. അതുപോലെ നമ്മൾ ഇത് പറയുന്ന നമ്മളുടെ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ എപ്പോഴും പറയുമ്പോൾ ഡുവൽ നേച്ചർ കാണിക്കുന്ന ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ എപ്പോഴും പറയാറ് നമ്മൾ എന്താ പറയുക, നമ്മൾ ലൈറ്റിനെയാണ് നമ്മൾ പറയാറല്ലേ, ലൈറ്റ് ഹാസ് എ ഡുവൽ നേച്ചർ എന്ന് പറയുക. അപ്പം നമ്മളുടെ ഡുവൽ നേച്ചർ വേവ് നേച്ചർ കാണിക്കുന്ന നേരം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകൾ പഠിച്ച ഇൻ്റർഫറൻസ് ഡൈഫ്രാക്ഷന്, കഴിഞ്ഞ മൊഡ്യൂൾ പഠിച്ച ഇൻ്റർഫറൻസ് ഡൈഫ്രാക്ഷനൊക്കെ ഈ ലൈറ്റിൻ്റെ എന്താണ് നമ്മളുടെ അതിൻ്റെ വേവ് നേച്ചർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ എന്ത് ചെയ്യുന്നു, അതുപോലെ തന്നെ അതിന് പാർട്ടിക്കിൾ നേച്ചറുണ്ട്. പാർട്ടിക്കിൾ നേച്ചറൊക്കെ അത് എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ലൈറ്റ് നമ്മൾ ഒരു മെറ്റലിലോട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ മെറ്റലിൽ നിന്നും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും എനർജി ട്രാൻസ്ഫർ നടന്നുണ്ടാവുള്ളൂ. അതൊക്കെ എന്ത് ചെയ്യുന്നത് പാർട്ടിക്കിൾ നേച്ചർ വെച്ചിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം പ്രോപ്പർട്ടീസ് ലൈക്ക് ഇൻ്റർഫറൻസ് വൈബ്രേഷൻ ഒക്കെ നമ്മൾ വേവ് നേച്ചർ വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അതുപോലെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഒക്കെ നമ്മൾ പാർട്ടിക്കിൾ നേച്ചർ വെച്ചിട്ട്. അത് ജനറലി നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്, ലൈറ്റ് ഹാസ് എ ഡുവൽ നേച്ചർ എന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, ഇറ്റ് ഹാസ് എന്താ പറയുക പാർട്ടിക്കിൾ ബിഹേവിയർ ആസ് വെൽ ആസ് വേവ് ബിഹേവിയർ. പാർട്ടിക്കിൾ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ക്യാരക്ടറൈസ് ബൈ ദ മാസ്, പൊസിഷൻ ആൻഡ് മൊമെൻറ്റം. വേവ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൊസസ് ഫ്രീക്വൻസി വേവ് ലെങ്ത് ആൻഡ് മൊമെൻറ്റം എന്നുള്ളതാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഒരു ഇപ്പോൾ നമ്മൾ ഡുവൽ നേച്ചർ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് എന്തായാലും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ ഒരു ഡുവൽ നേച്ചർ നമ്മൾ മാറ്ററിലേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ വേവ് ആണെന്ന് കരുതിയിരുന്ന ലൈറ്റിന് നമ്മൾ ഡുവൽ നേച്ചർ എന്ന് പറയുന്നത്. അതിന് വേവ് നേച്ചറുണ്ട്, അതുപോലെ പാർട്ടിക്കുലർ നേച്ചർ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് എന്ത് ചെയ്യുന്നത് നമ്മൾ എന്താ പറയുക എല്ലാ ഫണ്ടമെൻ്റൽ എൻറ്റിറ്റീസിലോട്ടും നമ്മൾ എന്താ ചെയ്യുന്നത് എക്സ്പാൻഡ് ചെയ്യണം. ഇത് ആദ്യമായി ചെയ്തിട്ട് 1924 ലൂയിസ് ഡി ബ്രോഗ്ലി ഈ ഇൻട്രഡ്യൂസ്ഡ് കൺസെപ്റ്റ് ഓഫ് മാറ്റർ വേവ്സ്. മാറ്റർ വേവ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഡി ബ്രോഗ്ലിയാണ് ലൂയിസ് ഡി ബ്രോഗ്ലി 1924 എന്ത് ചെയ്യുന്നത് ഈ ഒരു മാറ്റർ വേവ്സ് എന്ന് പറയുന്ന എന്ത് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മാറ്റർ വേവ്സിൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് പറയുന്നത് നമ്മളിപ്പോൾ ഇ എം വേവ്സിന് നമ്മൾ ഡുവൽ നേച്ചർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു എന്ത് ചെയ്യുന്നു ആ ഒരു 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 എന്താ പറയുക ഒരു കൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു ഇറ്റ് ഈസ് എക്സ്പാൻഡ് ടു ഓൾ ഫണ്ടമെൻ്റൽ എൻറ്റിറ്റീസ്. എല്ലാ ഫണ്ടമെൻ്റൽ എൻറ്റിറ്റീസിലും നമ്മൾ എന്ത് ചെയ്യുന്നത് എല്ലാ ഫണ്ടമെൻ്റൽ എൻറ്റിറ്റീസിനും ഡുവൽ നേച്ചർ ഉണ്ട് എന്നുള്ള ഒരു അതായത് മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കൾ ഉണ്ടെങ്കിൽ ഇറ്റ് ഹാസ് എ വേവ് നേച്ചർ എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെ
നമ്മൾ അത് ജനറലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാ ഫണ്ടമെൻ്റൽ എൻട്രൻസിലോട്ടും എക്സ്പാൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നു ഈ ഒരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു, അപ്പോൾ നമ്മളുടെ എന്താ പറയുക, ദ വേവ്സ് അസോസിയേറ്റ് വിത്ത് പാർട്ടിക്കിൾ ഇൻ മോഷൻ ഈസ് കോൾഡ് ഡി ബ്രോഗ്ലി വേവ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളിപ്പോൾ എന്ത് ചെയ്തു, എല്ലാ ഈ ഒരു ഡ്വൽ നേച്ചർ എന്ന് പറയുന്നത് എല്ലാ എൻറ്റിറ്റീസിലോട്ടും നമ്മൾ എന്ത് ചെയ്തു, എക്സ്റ്റെൻഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് എല്ലാ ഒരു ഒരു മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിന് ഇറ്റ് വിൽ ഹാവ് എ വേവ് എന്ന് ഇറ്റ് വിൽ ഹാവ് എ വേവ് നേച്ചർ എന്ന് പറയുന്നത്. സോ ദ വേവ്സ് അസോസിയേറ്റഡ് വിത്ത് പാർട്ടിക്കിൾ ഇൻ മോഷൻ എന്നുള്ളതിനെ നമ്മൾ എന്ത് പറയുന്നത്, ഇതിനെ നമ്മൾ ഡി ബ്രോഗ്ലി വേവ്സ് എന്ന് പറയുന്നത്, ഡി ബ്രോഗ്ലി വേവ്, ദ വേവ്സ് അസോസിയേറ്റഡ് വിത്ത് പാർട്ടിക്കിൾ ഇൻ മോഷൻ. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യും, ഒരു വളരെ സിമ്പിളായ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ബോൾ എയറിലൂടെ പോവുകയാണെങ്കിൽ നമ്മൾ പറയും അതിനെ എന്ത് ചെയ്യാം, ഒരു പാർട്ടിക്കിൾ നേച്ചറുണ്ട്, അതുപോലെ അതിനൊരു വേവ് നേച്ചറുണ്ട്. ആ വേവ് നേച്ചർ എന്നാൽ ഈ പാർട്ടിക്കിൾ ഇപ്പോൾ നമ്മൾ ഒരു ബോൾ എറിയുകയാണെങ്കിൽ അത് മൂവ് ചെയ്യുമ്പോൾ അതിനൊരു എന്താ പറയുക, ഒരു വേവ് ലെങ്ത്, ഒരു വേവ് ഉണ്ടെന്ന്, ഒരു വേവ് നേച്ചർ ഉണ്ടെന്ന്, ആ വേവ് അസോസിയേറ്റഡ് വിത്ത് ആ പാർട്ടിക്കിൾ ഇൻ മോഷനെ നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ഡി ബ്രോഗ്ലി വേവ്സ് എന്ന് പറയുന്നത്, ഡി ബ്രോഗ്ലി വേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, നമ്മളുടെ അടുത്ത് എന്ത് ചെയ്യുന്നത്, അപ്പോൾ നമ്മളൊരു എന്താ പറയുക, എന്ത് പറയുന്നു, എല്ലാ വേവ്സിനും എല്ലാ പാർട്ടിക്കിളിനും എന്ത് പാർട്ടിക്കിൾ ഇൻ മോഷൻ ഹാസ് എ വേവ് അസോസിയേറ്റഡ് വിത്ത് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വേവ് ഉണ്ടെങ്കിൽ അതിനൊരു വേവ് ലെങ്ത് ഉണ്ടായിരിക്കില്ല, ഒരു വേവ് ഉണ്ടെങ്കിൽ അതിനൊരു വേവ് ലെങ്ത് ഉണ്ടെങ്കിൽ, അപ്പോൾ വേവ് ലെങ്ത് എന്താണ്, ഒരു മാറ്റർ വേവിൻ്റെ അല്ലെങ്കിൽ ഒരു 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 മാറ്റർ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേവ്സിൻ്റെ വേവ് ലെങ്ത് എന്താണ്, വേവ് ലെങ്ത് ഓഫ് ദ മാറ്റർ വേവ്സ് എന്താണെന്നാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്നുള്ളതാണ് നമ്മളുടെ വേവ് നേച്ചർ. ഇപ്പോൾ നമ്മളൊരു ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്തെങ്കിലും എടുത്തുകഴിഞ്ഞാൽ നമ്മളതിന് എനർജി ഒരു വേവ് നേച്ചറിൽ നമ്മൾ അതിന് എനർജി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ഈക്വൽ ടു എച്ച് ന്യൂ എന്നാണ്. എച്ച് എന്നാണ് നമ്മുടെ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, ന്യൂ ഇസ് ദ ഫ്രീക്വൻസി. ഇതാണ് നമ്മളുടെ, ഇതെല്ലാവരും അറിയുന്ന ഇക്വേഷൻ അല്ലേ, ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്ന് പറയുന്ന അതാണ് നമ്മളുടെ എന്താ പറയുക, വേവ് നേച്ചറിൽ ഉണ്ടാകുന്ന എനർജി ആയിട്ട് നമ്മൾ പറയുന്നത് അല്ലേ. എനർജി എനർജി ഓഫ് എ വേവ് ഈക്വൽ ടു എച്ച് ന്യൂ, ഇത് വേവ് നേച്ചർ. പാർട്ടിക്കിൾ പറയുമ്പോൾ, പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫേമസ് ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ, അതായത് പാർട്ടിക്കിൾ നേച്ചറിൽ നമ്മളതിൻ്റെ എനർജി അല്ലെങ്കിൽ റെസ്റ്റ് മാസ് എനർജി എന്ന് പറയുന്നത്, അതിനെ നമ്മൾ പാർട്ടിക്കിളിൻ്റെ റെസ്റ്റ് മാസ് എനർജി ആയിട്ട് നമ്മൾ പറയുന്നത് ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ എന്നാണ്. ഓക്കെ, ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ, ഇതിനാണ് നമ്മൾ പാർട്ടിക്കിളിൻ്റെ റെസ്റ്റ് മാസ് എനർജി എന്ന് പറയുന്നത്. ഇതൊരു പാർട്ടിക്കിൾ വേവ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ എന്താ പറയുക, എനർജിയാണ് ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മളുടെ എന്താ പറയുക, നമുക്ക് ഡുവൽ നേച്ചർ എന്ന് പറയുന്നത് അതിനർത്ഥം എന്താണ്, എം സി സ്ക്വയർ, അതായത് പാർട്ടിക്കിൾ വേവ് നേച്ചറിൽ ഉണ്ടാവുന്ന എനർജിയും പാർട്ടിക്കിൾ നേച്ചറിൽ ഉണ്ടാകുന്ന എനർജിയും തമ്മിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. സോ ഡുവൽ നേച്ചറിൽ എന്തായിരിക്കും, എം സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്ന് നമുക്ക് പറയാം. എം സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ, ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡുവൽ നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങിയത് ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ, വേവ് നേച്ചർ ഉണ്ട്, അതുപോലെ ഈസ് ഈക്വൽ എം സി സ്ക്വയർ പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്. ഡുവൽ നേച്ചർ ആകുമ്പോൾ ഈ വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും തമ്മിലുള്ള എനർജി ഈക്വൽ ആയിരിക്കും. അപ്പോൾ എം സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്ന് പറയും. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഒരു ഇതിനെ സി വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്നിട്ട് എം സി ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ ബൈ സി എന്ന് കിട്ടും. എം സി ഈക്വൽ ടു എച്ച് ന്യൂ ബൈ സി എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ രണ്ടിനെ അല്ലെങ്കിൽ സി, ഇവിടെ നിന്നുള്ള സിയെ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സി കൊണ്ട് മൊത്തമായിട്ട് ഡിവൈഡ് ചെയ്ത്, അപ്പോൾ എം സി വരും, ഇവിടെ എച്ച് ന്യൂ ബൈ സി എന്ന് വരും. ഇനി എന്ത് പറയുന്നു, നമ്മൾ എം സി എന്ന് പറയുന്നത് എന്താണ്, എം സി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് മൊമെൻ്റം, ഒരു മൊമെൻ്റത്തിന് മാസിൻ്റെ വെലോസിറ്റി അല്ലേ, മാസിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് അതാണ് മൊമെൻ്റം. അപ്പോൾ പി ഈക്വൽ ടു എം സി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മൊമെൻ്റം ഓഫ് ദ പാർട്ടിക്കിൾ. പി ഈക്വൽ ടു എം സി എന്ന് പറയുന്നത് ഇത് മൊമെൻ്റം ഓഫ് ദ പാർട്ടിക്കിൾ. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, സി ബൈ ന്യൂ എന്ന് പറഞ്ഞത് എന്താണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ ആണ് അല്ലേ. വേവ് ലെങ്ത് നമ്മൾ സി ബൈ ന്യൂ എന്ന് റെപ്രസെൻ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ന്യൂ ബൈ സി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈക്വൽ ടു 1/λ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇതിനെ എം സി എ നമ്മൾ പി എന്നും അതുപോലെ ന്യൂ ബൈ സി എ നമ്മൾ ലാംഡ 1/λ എന്ന് റെപ്രസെൻ്റ് ചെയ്യുക, നമുക്ക് എന്ത് കിട്ടും, പി ഈസ് ഈക്വൽ ടു മൊമെൻ്റം ഇസ് ഈക്വൽ ടു h/λ എന്ന് കിട്ടും, h/λ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു വേവ് ലെങ്തിനെ നമുക്ക് എന്ത് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും, ലാംഡ ഇസ് ഈക്വൽ ടു h/p എന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളത് അല്ലെങ്കിൽ എച്ച് ലാംഡ ഈസ് ഈക്വൽ ടു പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ഡിവൈഡ് ബൈ മൊമെൻ്റം ഓഫ് ദ പാർട്ടിക്കിൾ, ഒരു ടൈപ്പ് അറിയേണ്ട കാര്യമാക്കണ്ട, ലാംഡ ഈക്വൽ ടു പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ഡിവൈഡ് ബൈ മൊമെൻ്റം ഓഫ് ദ പാർട്ടിക്കിൾ എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മളുടെ ഡി ബ്രോഗ്ലി വേവ് ലെങ്തിൻ്റെ ഇക്വേഷൻ. ഡി ബ്രോഗ്ലി വേവ് ലെങ്തിൻ്റെ ഇക്വേഷനായിട്ട് നമ്മൾ പറയുന്നത് ലാംഡ ഈസ് ഈക്വൽ ടു h/p അല്ലെങ്കിൽ ലാംഡ ഈസ് ഈക്വൽ ടു പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ മൊമെൻ്റം ഓഫ് ദ പാർട്ടിക്കിൾ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ലാംഡ ഈസ് ഈക്വൽ ടു h/p അല്ലെങ്കിൽ ലാംഡ ഈസ് ഈക്വൽ ടു പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ മൊമെൻ്റം ഓഫ് ദ പാർട്ടിക്കിൾ.
വളരെ അടുത്ത് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എക്സാമ്പിൾ എടുത്ത് നോക്കാം. നമ്മളുടെ മാറ്റർ ബേസ് പറയുമ്പോൾ നമ്മളൊരു ഒരു മൂവിങ് ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോണെ, ഇലക്ട്രോൺ പൊതുവേ നമ്മൾ പാർട്ടിക്കിളായിട്ട് കൺസിഡർ ചെയ്യുക. ആ ഒരു പാർട്ടിക്കിള് ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി വി എന്ന് പറയുന്ന ഒരു വെലോസിറ്റിയിൽ എന്ത് ചെയ്യുന്നു, അത് മൂവ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. എന്താണ് നമ്മളുടെ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഈക്വൽ ടു ഇ ആണല്ലേ. മാസ് എന്ന് പറയുന്നത് നമ്മൾ എം എന്ന് എടുത്ത് വിചാരിക്കാം. ഓക്കെ, ഇലക്ട്രോണിൻ്റെ മാസ് എം ഉണ്ട്, അതുപോലെ അതിൻ്റെ ചാർജ് ഇ ആണ്. നമ്മൾ ചാർജ് ചെയ്യുന്ന നമ്മൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഈ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും, നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇലക്ട്രോൺ അക്രോസ് കൊടുത്തതെങ്കിൽ എന്തും വേഗം ഇലക്ട്രോണ് ആക്സിലേറ്റ് ചെയ്യില്ല. സോ അതിനെ ആക്സിലേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ വി എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, അതൊരു വി എന്ന് പറയുന്ന സ്മോൾ വി എന്ന് പറയുന്ന വെലോസിറ്റിയിൽ എന്ത് ചെയ്യും, അത് മൂവ് ചെയ്യാൻ തുടങ്ങും. ദെൻ വി പുട്ട് എൻ ഇലക്ട്രോൺ പിന്നെ ഇൻ ബിറ്റ്വീൻ ആക്സിലേറ്റിംഗ് പൊട്ടൻഷ്യൽ വി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കൈനറ്റിക് എനർജി അറ്റെയിൻ ബൈ ദ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഈക്വൽ ടു എനർജി ഓഫ് ദ എനർജി ഡ്യൂ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ഹാഫ് എം ബി സ്ക്വയർ അല്ല, ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് വി എന്ന് പറയുന്ന വോൾട്ടേജ് ആണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എനർജി കറസ്പോണ്ടിങ് എനർജി എന്ന് പറയുന്നത് ഈ വി ആയിരിക്കും. അപ്പോൾ നമ്മളുടെ കൈനറ്റിക് എനർജി ഓഫ് ദ ഇലക്ട്രോൺ ഈക്വൽ ടു അപ്ലൈഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ വി എന്ന് പറയുന്ന എനർജിക്ക് ഈക്വൽ ഉണ്ടായിരിക്കും. അത്രയും എന്താ എനർജി ഉപയോഗിച്ചിട്ടാണല്ലോ അത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഹാഫ് എം ബി സ്ക്വയർ, അതായത് ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഈ വി വോൾട്ട് വി എന്ന് പറയുന്ന വോൾട്ടാണ് നമ്മൾ എന്താ പറയുക അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എനർജി എന്ന് പറയുന്നത് അതിൻ്റെ ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ ഇൻറ്റു വി ആണ് വരിക. അങ്ങനെ ആകുമ്പോൾ ഈ വി എന്ന് ഈക്വൽ ടു ഹാഫ് എം ബി സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇതിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും, നമുക്ക് വെലോസിറ്റിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ഫോമിൽ. വെലോസിറ്റി എങ്ങനെ എടുക്കുന്നത്, നമ്മൾ ഈ ടു എന്ന് പറയുന്നത് മേലോട്ട് പോകും, എം എന്ന് പറയുന്നത് താഴോട്ട് പോകും. അപ്പോൾ ടു ഇ വി ബൈ എം ഈക്വൽ ടു വി സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ പിന്നെ നമ്മളതിൻ്റെ റൂട്ട് എടുക്കുന്നു. റൂട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ വി ഈക്വൽ ടു റൂട്ട് ഓഫ് ടു ഇ വി ബൈ എം. ഞാനീ ഇക്വേഷനെ തന്നെ കുറച്ചും കൂടെ വിയുടെ വി ഇത് ഈ ഒരു ഇക്വേഷനിൽ നിന്നും വി എന്താണെന്ന് കണ്ടെത്തിയത്. വി എങ്ങനെ കണ്ടെത്തിയത്, ഇവിടുന്ന് ടു ഇങ്ങോട്ട് പോയി, അപ്പോൾ ടു ഇ വി വന്നു, എം താഴത്തോട്ട് പോയി, അപ്പോൾ ടു ഇ വി ബൈ എം വന്നു, ഇവിടെ വി സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഞാനതിൻ്റെ റൂട്ട് എടുത്തു. റൂട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും, വി ഈക്വൽ ടു റൂട്ട് ഓഫ് ടു ഇ വി ബൈ എം എന്ന് കിട്ടും. ടു ഇ വി ബൈ എം എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇനി എന്ത് ചെയ്യാം, നമ്മളുടെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇസ് എച്ച് ബൈ പി ആണ്. എച്ച് ബൈ പി അല്ലെങ്കിൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ മൊമെൻ്റം ഓഫ് ദ പാർട്ടിക്കിൾ. മൊമെൻ്റം ഓഫ് ദ പാർട്ടിക്കിളാണ് നമ്മളുടെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആയിട്ട് നമ്മൾ പറയുന്നത്. മൊമെൻ്റം എന്ന് പറഞ്ഞാൽ എന്താ, മൊമെൻ്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ, മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ നമ്മളിവിടെ ഇലക്ട്രോണിൻ്റെ മാസ് എം എന്ന് എടുത്തിട്ടുണ്ട്, വെലോസിറ്റി അക്വയർഡ് എന്ന് പറയുന്നത് വി എന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു പി എന്തൊക്കെ മാറ്റാം, പി എ നമുക്ക് എം വി എന്ന് എഴുതാൻ പറ്റും അല്ലേ. പി എ നമുക്ക് എം വി എന്ന് പറയാം. അപ്പം നമുക്ക് കിട്ടുന്ന ലാംഡ എന്ന് പറയുന്നത് ഇച്ച് ടു എച്ച് ബൈ എം വി എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മളുടെ എന്താണ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. അപ്പോൾ നമ്മൾ വി എന്ന് പറയുന്ന ഒരു ടേം ഇവിടെ വന്നിട്ട് വിയുടെ ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് ഇവിടെ നിന്ന് അറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു വി എ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും, വി ഗെറ്റ് ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം ഇൻറ്റു എന്ത് ചെയ്യുക, ടു ഇ വി ബൈ എം എന്നുള്ള വി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മളൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ എം എന്നുള്ളത് എം സ്ക്വയർ ആയിട്ട് ഉള്ളിൽ പോകും, പിന്നെ എം ഒന്ന് ക്യാൻസൽ പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, എച്ച് ബൈ റൂട്ട് ഓഫ് ടു ഇ എം വി എന്ന് കിട്ടും. ഇതിനാണ് ലാംഡ, നമ്മുടെ ഇലക്ട്രോണിൻ്റെ എന്താ പറയുന്നത് അതിൻ്റെ ലാംഡ എന്നുള്ളത് ഈക്വൽ ടു എച്ച് ബൈ ടു ഇ എം വി എന്ന് കിട്ടും. ഇതിൽ നമുക്ക് എന്താ പറയാം, ഇ എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ, അത് എത്രയാണ്, 1.6 × 10⁻¹⁹ ആണ്, അത് നമുക്കറിയാം. അതുപോലെ എം എന്ന് പറയുന്നത് മാസ് ഓഫ് ദ ഇലക്ട്രോൺ, മാസ് ഓഫ് ദി ഇലക്ട്രോൺസ് എത്രയാണ്, 9.1 × 10⁻³¹ kg അല്ലേ. അതും നമുക്കറിയാം, ഞാൻ എല്ലാം എസ് ഐ യൂണിറ്റ് പറയുന്നത്, കാരണം നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ എസ് ഐ യൂണിറ്റ് എടുക്കണം. ഇ എന്ന് പറയുന്നത് 1.6 × 10⁻¹⁹ കുളമ്പാണ്. അതുപോലെ എം എന്ന് പറയുന്നത് 9.1 × 10⁻³¹ kg ആണ്. പിന്നെ എന്ത് ചെയ്യുന്നു, എച്ച് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നമ്മൾ 6.63 × 10⁻³⁴ എടുക്കില്ല, പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റിൻ്റെ വാല്യൂ. ആ വാല്യൂ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ബാക്കി എന്ന് ടു നമ്മൾ ഇതിൻ്റെ ഇ നമുക്കറിയാം, എം അറിയാം, എച്ച് അറിയാം. ഒൺലി അറിയാത്ത വാല്യൂ എത്രയാണ് അതിൻ്റെ റൂട്ട് ബി എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒൺലി റൂട്ട് ബീൻ്റെ ടൈമിൽ ബാക്കി എല്ലാ ടൈമിനെ നമ്മൾ മേലോട്ട് കൊണ്ടുവരുന്നെങ്കിൽ നമുക്ക് കിട്ടുന്ന സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വാല്യൂസ് ഓഫ് എച്ച് എം ഇ എന്ത് കിട്ടും, നമുക്ക് ലാംഡ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ
എന്താ പറയുക, നമ്മളൊരു വി എന്ന് പറയുന്ന പൊട്ടൻഷ്യലിൽ അതിനെ അക്സിലറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അക്യൂർ ചെയ്യുന്ന വേവ് ലെങ്ത്, വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എത്രയാണ് കിട്ടുന്നത്, ഇറ്റ് ഈസ് 12.3 ബൈ റൂട്ട് വി ഇൻ ടേംസ് ഓഫ് ആംസ്ട്രോങ്. ഇതിൻ്റെ ഫൈനൽ നമ്മൾ യൂണിറ്റ് പറയുന്നത് ആംസ്ട്രോങ് ആംസ്ട്രോങ് എന്ന് പറഞ്ഞാൽ 10⁻¹⁰ മീറ്ററാണ്. അപ്പം 12.3 ഡിവൈഡ് ബൈ റൂട്ട് വി ആംസ്ട്രോങ്ങിലാണ് നമ്മളുടെ വേവ് ലെങ്ത് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഫൈനലി കിട്ടിയ നമ്മുടെ ഇലക്ട്രോണിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഈക്വൽ ലാംഡ ഈക്വൽ ടു 12.3 ഡിവൈഡഡ് ബൈ റൂട്ട് ബി ആംസ്ട്രോങ്. ഇത്രയും ആംസ്ട്രോങ് ആണ് അതിൻ്റെ വേവ് ലെങ്ത് ആയിട്ട് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, നമുക്കൊരു ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഇക്വേഷൻസ് പഠിച്ച് രണ്ട് ഇക്വേഷൻസ് പഠിച്ച്, ഒന്ന് h/mv എന്നുള്ളതും പിന്നെ പെർട്ടിക്കുലർലി ഫോർ ദി ഇലക്ട്രോൺ എന്താണെന്നുള്ളതും നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഫൈനലിൽ നേരത്തെ പഠിച്ച ഇലക്ട്രോണിൻ്റെ, സപ്പോസ് ആൻ ഇലക്ട്രോൺ ഈസ് ആക്സിലറേറ്റഡ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 200 വോൾട്സ്. 200 വോൾട്സിലാണ്. ഇത് മാത്രം ഒരു പക്ഷേ നമുക്ക് തന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഈ ഒരു ഇതുപോലെ ഞാൻ ബ്രാക്കറ്റിൽ വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിലും നമ്മളുടെ ഇക്വേഷൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചിലപ്പോൾ എന്തായിരിക്കും, ഇലക്ട്രോൺ ഈസ് ആക്സിലറേറ്റഡ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 200 വോൾട്സ്, ഫൈൻഡ് ദ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. അപ്പോൾ ഇലക്ട്രോൺ ആണെന്ന് തന്നിട്ടുണ്ട്, ഇലക്ട്രോൺ ആണെന്ന് തന്നാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 1.6 × 10⁻¹⁹ കുളമ്പാണ്. മാസ് എന്ന് പറയുന്നത് 9 × 10⁻³⁹ കിലോഗ്രാം ആണ്. എച്ചിൻ്റെ വാല്യൂ നമുക്ക് അറിയാം, 6.625 × 10⁻³⁴. ഓക്കെ, ഈ വാല്യൂസൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ഇക്വേഷൻ എന്താണ്, ഇക്വേഷൻ എന്തായിരുന്നു, ഞാൻ എന്ത് ചെയ്യുക, ഇവിടെ എല്ലാം വീണ്ടും സോൾവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഇപ്പോൾ നമ്മൾ രണ്ട് തരത്തിൽ ചെയ്യാം. ഓക്കെ, നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ഫൈനലായിട്ട് നമ്മൾ നേരത്തെ ഈ ഒരു ലാംഡയുടെ ഈ ഒരു ഇക്വേഷന് നമുക്കറിയില്ല എന്ന് വിചാരിക്കാം. പക്ഷെ നമുക്ക് എന്തായാലും ലാംഡ ഈക്വൽ h/mv എന്നുള്ള ഈ ഒരു ഇക്വേഷൻ എന്തായാലും നമുക്ക് ഓർത്തെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ജനറലായിട്ട് നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്ന് എന്ത് ചെയ്യാം, നമ്മളുടെ എന്താ പറയുക, നമ്മൾ ഈ ഒരു ഇക്വേഷൻ, അതായത് നമ്മളുടെ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഇ വി എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷന് എന്ത് ചെയ്യുക, ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ബേസിക് അല്ല, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇ വി ആവുമെന്ന്, അതിൽ നിന്നും നമ്മൾ വി എന്താണെന്ന് കണ്ടെത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ വി എന്താണെന്ന് കണ്ടെത്തുന്നു. വി ഈക്വൽ ടു എന്ത് ചെയ്യുന്നു, √2 eV/m. നേരത്തെ ചെയ്ത കാര്യങ്ങളാണോ, ഇതുകൊണ്ട് കുറച്ച് സ്പീഡായിട്ട് പറയുന്നത് എന്ത് ചെയ്യുക, വി എന്നുള്ളത് 2 eV/m എന്ന് കിട്ടുന്നു. അപ്പോൾ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വി എന്നുള്ളത് 8.386 × 10⁶ മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടുന്നു. എന്നിട്ട് നമ്മളുടെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്താണ്, λ/h/p എന്ന് കണ്ടെത്തുന്നു. സോ λ=h/mv. എന്നിട്ട് എമ്മിൻ്റെ വിൻ്റെ വാല്യൂ നമ്മളവിടെ സബ്സ്റ്റിറ്റ് ചെയ്യുന്നു, λ=6.625 × 10⁻¹⁴ ഡിവൈഡഡ് ബൈ എമ്മിൻ്റെ വാല്യൂ 9.1 × 10⁻¹⁴. പിന്നെ വി നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത വി ഇവിടെ കൊടുക്കുന്നു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, 0.86 × 10⁻¹⁹ മീറ്റർ എന്ന് കിട്ടും. ഇത് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു മെത്തേഡാണ്. ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ ബേസിക് ആയിട്ട് സ്റ്റാർട്ടിംഗ് ആയിട്ട് നമ്മൾ ഇൻ കേസ് നമ്മൾ എന്താ പറയുക, ഇലക്ട്രോണിൻ്റെ ആ ഒരു ഇക്വേഷന് നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ബേസിക് ആയ ഇക്വേഷന് കൈനറ്റിക് എനർജി ഈക്വൽ ടു ഇ വി എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് വി കണ്ടെത്താം. ആ വി നമ്മൾ λ/h/mv സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, 0.86 × 10⁻¹⁹ മീറ്റർ എന്ന് കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഈ ഒരു ഇക്വേഷൻ ഓർമ്മ ഉണ്ടെങ്കിൽ 12.3 ÷√2 ആംസ്ട്രോങ് എന്ന് വരുന്നത് 12.3 √200 എന്ന് കിട്ടും, 0.086 ആംസ്ട്രോങ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒറ്റ സ്റ്റെപ്പിൽ അതിൻ്റെ ഉത്തരം കിട്ടും. ഓക്കെ, ഇൻ കേസ് നമുക്ക് ഓർമ്മയില്ലെങ്കിലും ഇതും അത്ര ലെങ്തി അല്ല എന്നാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വളരെ ഈസി ആയിട്ട് ഫൈനൽ ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, രണ്ട് മെത്തേഡുകളാണ് നമ്മൾ ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ബാക്കപ്പ് എന്ന് പോലെ പറഞ്ഞതാണ്. പക്ഷേ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്താ പറ്റും, നമുക്ക് ഡയറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കിട്ടുന്ന ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആണ് 0.086 ആംസ്ട്രോങ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് അസൈൻമെൻറ്റുകൾ ചെയ്ത് നോക്കാം. അസൈൻമെൻറ്റ് ചെയ്യുന്ന നിങ്ങൾ നോക്കുമ്പോൾ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫറൻറ്റ് കേസസിൽ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കണ്ടെത്താനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ ചെയ്ത പോലുള്ള ഇതിലുള്ള എന്താ പറയുക, നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 15 eV പ്രോട്ടോൺ ആണ്. അപ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കുന്നത്, നമുക്ക് തന്നിരിക്കുന്നത് പ്രോട്ടോണോ ഇലക്ട്രോൺ അല്ല, അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഡയറക്റ്റ്ലി ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഇക്വേഷൻ തന്നെ പോകണം. ഓക്കെ, ഇവിടെ ഇ എന്ന് പറയുന്നത്, ഈ എന്ന് പറയുന്നത് എന്ത് പറയുന്നു, നമ്മളുടെ പ്രോട്ടോണിൻ്റെ ചാർജാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ചാർജ് എന്ന് പറയുമ്പോൾ സെയിം തന്നെയാണ് വരുന്നത്, 1.6 × 10⁻¹⁹ കൊളംബ് തന്നെ വരുന്നത്. പക്ഷേ മാസ് എന്ന് പറയുന്നത്, ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് അത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു രീതിയിൽ നമ്മളതിൻ്റെ
വെലോസിറ്റി കണ്ടെത്തിയിട്ട് എന്നിട്ട് വേണം ലാംഡ കണ്ടെത്താൻ. ഈ ഒരു ഇക്വേഷൻ ഡയറക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ഈ ഒരു ഇക്വേഷന് വേണ്ടി ഉപയോഗിച്ചപ്പം ഇലക്ട്രോണിൻ്റെ മാസ്സാണ് എടുത്തത്. ഇപ്പം നമുക്ക് ഇവിടെ ഉള്ളത് പ്രോട്ടോൺ ആണ്. അപ്പോൾ പ്രോട്ടോണിൻ്റെ മാസ് നമ്മൾ എടുക്കണം. പ്രോട്ടോണിൻ്റെ മാസ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നല്ല. അപ്പോൾ അതെന്ത് ചെയ്യുക, പ്രോട്ടോണിൻ്റെ മാസ് എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 15 ഇലക്ട്രോൺ വോൾട്ട് ആണ് തന്നിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യുക, അതേ ഇതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ ഹൈ ഇലക്ട്രോൺ വോൾട്ട്, 15 കിലോ ഇലക്ട്രോൺ വോൾട്ട് ആകുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ വേവ് ലെങ്ത് നോക്കുക. ഇനി എന്ത് ചെയ്യുക, വേറൊരു കേസിൽ നമുക്ക് ഇലക്ട്രോണെ തന്നുള്ള അതിൻ്റെ വെലോസിറ്റി ആണ് തന്നുള്ളത്. അപ്പോൾ ഈ എല്ലാ കേസിലും നമ്മൾ ഉപയോഗിക്കേണ്ടത് h/mv എന്നുള്ള ലാംഡ ഈസ് ഈക്വൽ ടു h/mv എന്നുള്ള ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. വെലോസിറ്റി തന്നിട്ടുണ്ട്, മാസ് ഓഫ് ഇലക്ട്രോൺ നമുക്കറിയാം, അപ്പോൾ ലാംഡ എത്രയാണെന്നുള്ളത് കണ്ടെത്താം. അപ്പോൾ ഈ ഒരു മൂന്ന് മൂന്ന് പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. ഈ ഒരു മൂന്ന് പ്രോബ്ലംസ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ഗൂഗിൾ ഷീറ്റ് അല്ലെങ്കിൽ ഗൂഗിൾ ഫോം അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മൂന്ന് ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിൾ ഫോമിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരാം. അപ്പോൾ എന്ത് ചെയ്യുക, അത് നിങ്ങളുടെ അറ്റൻഡൻസ് ആയിട്ട് ഞാൻ മാർക്ക് ചെയ്ത് തരാം. ഈ ഒരു കുറച്ച് ഭാഗം എടുത്തിട്ടുള്ളൂ, വളരെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് കുറച്ച് സ്ലോ ആയിട്ട് നമുക്കിങ്ങനെ പതുക്കെ പതുക്കെ പ്രോഗ്രസ് ചെയ്തിട്ട് പോകാം. അപ്പോൾ ഈ പ്രോബ്ലം കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഒരു കൺസെപ്റ്റ് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്രോബ്ലം ചെയ്തിട്ട് അതിൻ്റെ വാല്യൂസ് 15 ഇലക്ട്രോൺ, ഈ ഒരു മൂന്ന് ABC എന്ന് പറയുന്ന മൂന്ന് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എന്താണെന്നുള്ളത് നിങ്ങൾ ഗൂഗിൾ ഫോമിൽ എന്ത് ചെയ്യുക, നിങ്ങൾ സബ്മിറ്റ്.